2024 നീറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളിൽ പലർക്കും വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ നീറ്റ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫിസിക്സ് പഠനം ഒട്ടും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. എക്സാമിന് വേണ്ടി ഈ സബ്ജക്റ്റ് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നും കഴിഞ്ഞ വർഷങ്ങളിലെ നീറ്റ് അനാലിസിസിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നുമാണ് ഈ ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ അതെ. അപ്പം നമ്മൾ ആക്ച്വലി കഴിഞ്ഞ കുറച്ച് വർഷത്തെ നീറ്റിൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് നമുക്ക് കുട്ടികളുമായിട്ട് എങ്ങനെ ഇൻ്ററാക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ പൊതുവെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഫസ്റ്റ് പറയുന്നത് ഫിസിക്സ് ടഫ് എന്നുള്ളതായിരിക്കും. ഒരുവിധം എല്ലാ കുട്ടികളോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഫിസിക്സ് തന്നെയാണ് ടഫ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം അതിൽ പൊതുവെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 720-ൽ 720 തന്നെയാണ് പല കുട്ടികളും സ്കോർ ചെയ്യുന്നത്. അപ്പം അതിലൊരു 650 അബവ് സ്കോർ ചെയ്യുന്ന ഏതൊരു കുട്ടിയെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരുടെയും സ്ട്രോങ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് നീറ്റിൽ ഒരു റാങ്ക് ഡിസൈഡിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് തന്നെയാണ്. അപ്പം ഫിസിക്സിൽ വളരെ നല്ല രീതിയിൽ ഒരു കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ കുട്ടിക്ക് ഒരു 650 അബവ് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അപ്പം അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം പൊതുവെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ക്വസ്റ്റ്യൻസ് എന്നൊരു 30-35 ക്വസ്റ്റ്യൻസ് വളരെ ഭംഗിയായിട്ട് നെഗറ്റീവ് ഒന്നും ഇല്ലാതെ 30 മുതൽ 35 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ മാത്രം ചെയ്യാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നു ബയോളജിയിലും കെമിസ്ട്രിയിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഡെഫിനറ്റ് ആയിട്ടും ഒരു 650 അബവ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം പല കുട്ടികളും വന്ന് ചോദിക്കുന്നത് എങ്ങനെ ഫിസിക്സ് പഠിക്കാം എന്നുള്ളതാണ്. പലരും പറയുന്നത് ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോകുന്നു, നെഗറ്റീവ് ആവുന്നു എന്നൊക്കെയുള്ളതാണ്. അപ്പം നമ്മളത് ആ ഒരു വ്യക്തമായ ഒരു രീതിയിൽ നമുക്ക് കുട്ടികളോടൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സാറേ അല്ലേ, നമുക്ക് എങ്ങനെ പഠിച്ചാലാണ് അവർക്ക് നല്ല സ്കോർ വാങ്ങിക്കാൻ പറ്റുന്നത്. ഈ 30-35 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം അതിൻ്റെ ഒരു പാറ്റേൺ ശരിക്കും കുട്ടികളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ പറയുന്നതാണ്. ഇതിൽ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, കാരണം ഇതൊരു നമ്പർ ഗെയിം തന്നെയാണ് ഇത്. ആക്ച്വലി എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ തീർച്ചയായിട്ടും. അപ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നമ്മുടെ പാറ്റേൺ വരുന്നത് 50 ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്ഷൻ എയിൽ 35 ക്വസ്റ്റ്യൻസും സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസും. അപ്പോൾ സെക്ഷൻ എയിലെ 35 ക്വസ്റ്റ്യൻസിന് പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല, കുട്ടികൾക്ക് അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അവർ അറ്റൻഡ് ചെയ്യാൻ, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് എല്ലാം അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ തെറ്റിക്കാനല്ല പറയുന്നത്. 35 പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല, അവരെല്ലാം അറ്റൻഡ് ചെയ്യണം, അവർക്ക് അറിയാമെങ്കിൽ എല്ലാം അറ്റൻഡ് ചെയ്യണം. എന്നാൽ അടുത്ത 15 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 10 ക്വസ്റ്റ്യൻസ് അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ 35+10 = 45 ക്വസ്റ്റ്യൻ ടോട്ടൽ. രണ്ടാമത്തെ സെക്ഷനിൽ 10-ൽ അധികം അറ്റൻഡ് ചെയ്താലും ആദ്യം അറ്റൻഡ് ചെയ്ത 10 ക്വസ്റ്റ്യൻസ് മാത്രമേ വാല്യൂ ചെയ്യുള്ളൂ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സാറേ, പിന്നെ ഫിസിക്സ് പ്രിപ്പറേഷൻ കുട്ടികൾക്ക് എപ്പോഴുള്ള ഒരു ഡൗട്ട് ആണ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഫിസിക്സ്, തിയറി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ, അങ്ങനെ കുറെ കാര്യങ്ങൾ. നമ്മുടെ കുട്ടികളെ സാധാരണ ഈ കെമിസ്ട്രി ബയോളജി ഒക്കെ ചെയ്യുന്ന പോലെ അവര് കെമിസ്ട്രി ബയോളജി ഒക്കെ അവരെന്ത് ചെയ്യും, NCERT A to Z കലക്കിയും കൂടി. പക്ഷെ ഫിസിക്സ് സാധാരണ കുട്ടികൾ എന്താ ചെയ്യാ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ബുക്ക് ഒക്കെ എടുത്ത് കുറെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാം. പക്ഷേ NCERTക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ശരിക്കും നീറ്റിലുണ്ട് ഫിസിക്സിന്റെ സബ്ജക്റ്റിലും. കാരണം കഴിഞ്ഞ കുറച്ച് 2-3 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഒരു 50% ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഡയറക്റ്റ് തന്നെയാണ് NCERT ബേസ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ NCERT പല രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ളത് വളരെ കുറഞ്ഞ, എനിക്ക് തോന്നുന്നു ഒരു 10-ൽ താഴെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ NCERTയുടെ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ലിങ്ക് വരാത്ത ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പൊ കുട്ടികൾ ശരിക്കും ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇനിയിപ്പോ ചിലര് സംശയമായിരിക്കും ഈ NCERT ഇങ്ങനെ ബയോളജി പോലെ ഇങ്ങനെ വരച്ച് അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സസൈസ്,
അതിലുള്ള എക്സാമ്പിൾസ് സോൾഡ് എല്ലാ ഡയഗ്രങ്ങളും കാണാൻ ശരിക്കും എൻസിആർടിയില്ല. കാരണം ഒരുപാട് ഗ്രാഫുകള് പിക്ചറുകളൊക്കെ ഈ നീറ്റ് എക്സാമിന് വരുന്നതൊക്കെ എൻസിആർടി ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ വരുന്നത്. അപ്പൊ ആ ഡയഗ്രാംസ് എല്ലാം ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിലുള്ള എല്ലാ ഡയഗ്രാംസും അത് എന്തിന്റെയാണ് ശരിക്കും ധാരണ വേണം. അതുപോലെ എല്ലാ സോൾഡ് എക്സാമ്പിൾസും എന്ത് ചെയ്യണം എക്സാമ്പിൾ തന്നെ ബുക്ക് ഉണ്ട്. ചില കുട്ടികൾക്ക് അങ്ങനെ ബുക്ക് ഉള്ളത് പോലും അറിയില്ല എൻസിആർടി എക്സാമ്പിൾ. ഇതൊക്കെ എന്തായാലും ചെയ്യണം. ഇത് മാത്രം പോരാ, കാരണം എൻസിആർടിയിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന നമ്മൾ ചെയ്യുന്ന പോലെ നീറ്റിനുള്ള പോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റീവിന്റെ വേറൊരു മെറ്റീരിയൽ നോക്കിട്ട് എന്ത് ചെയ്യാം. അപ്പൊ ഈ എൻസിആർടി പറയുമ്പോഴാണ് അവിടെ ഒരു സംശയം കുട്ടികൾ അടുത്ത് ചോദിക്കുന്നത്. ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം ചില ടോപ്പിക് ഡിലീഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഫിസിക്സിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് അസ്ലം സാർ? അത് അത് മറ്റ് സബ്ജക്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ചാപ്റ്റേഴ്സ് മുഴുവനായിട്ടാണ് ഡിലീറ്റ് ചെയ്തത്. പക്ഷെ ഫിസിക്സിന്റെ കേസിൽ ചാപ്റ്റേഴ്സ് ഒക്കെ എണ്ണം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഇടയിലുള്ള കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഒഴിവാക്കിയത്. പക്ഷേ നമ്മുടെ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും മോസ്റ്റ് ഓഫ് ദി കാര്യങ്ങളും കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഭാഗം ഡിലീറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് അത് അതെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കി പഠിക്കാനും പറ്റൂല. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഡിലീറ്റഡ് ആയിട്ടുള്ള ഈ വർഷം ഡിലീറ്റഡ് ടോപ്പിക് എന്ന് പറഞ്ഞ ഇറക്കിയ ആ ഒരു ഭാഗങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കഴിഞ്ഞാലും വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നില്ല. എന്ന രീതിയിൽ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്ക് പ്രിപ്പറേഷൻ നല്ലതായിരിക്കും. അപ്പൊ നമ്മള് പ്ലസ് വൺ നമ്മൾ നോക്കുന്ന സമയത്ത് തുടക്കത്തില് മെക്കാനിക്സിന്റെ ആ ഒരു വലിയ കുറെ ചാപ്റ്റേഴ്സ് അതെ. അപ്പം ഗ്രാവിറ്റേഷൻ വരെ നമുക്ക് എടുക്കാം. ഈ ഗ്രാവിറ്റേഷൻ വരെ എടുക്കുന്ന സമയത്തും കുറെ ഭാഗങ്ങൾ അവിടെവിടെങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ കണക്ടഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ നമുക്ക് പറ്റൂല. അതെ അതെ അതെ, പൂർണ്ണമായിട്ട് ക്വസ്റ്റ്യൻ വരില്ല നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും ഫ്ലൂയിഡ്സും ആണ്. അതില് സോളിഡ്സിന്റെ കേസിൽ പോയ്സൺസ് റേഷ്യോ എന്നുള്ള ഒരു ഭാഗമുണ്ട്. കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതേപോലെ തന്നെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും ലോ ഓഫ് റോട്ടേഷനും അതിന്റെ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണാറില്ല. ചെറിയൊരു എക്സ്ട്രാ റീഡിങ്ങിനുള്ള ഒരു കോളത്തിൽ മാത്രമാണ്. അപ്പം നമ്മുടെ സിലബസിൽ അത് അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കാതിരിക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, പിന്നെ വരുന്നത് തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി. ഈ ഭാഗങ്ങളിൽ ഒഴിവാക്കിയതായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് സ്റ്റെഫാൻസ് ലോ, വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, അതേപോലെ തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, പിന്നെ അതേപോലെ ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും. പക്ഷെ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ എന്നുള്ള പാർട്ട് നമ്മുടെ സിലബസിൽ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്റ്റെഫാൻസ് ലോയും വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയും അതേപോലെ. അപ്പൊ ഒഴിവാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും ഇത് ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡ് ലോ ആയിട്ട് കണക്ടഡ് ആണ്. അപ്പൊ അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ഓസിലേഷൻ വേവ്സിലുണ്ട്. ഓസിലേഷൻസില് ഡാംപ്ഡ് ഓസിലേഷനും അതേപോലെ തന്നെ ഫോഴ്സ്ഡ് ഓസിലേഷനും അവസാനത്തേക്കുള്ള ഭാഗം കംപ്ലീറ്റ് ഒഴിവാക്കുക. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതേപോലെ തന്നെ വേവ്സിന്റെയും അവസാന ഭാഗമായിട്ടുള്ള ഡോപ്ലർ എഫക്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ടോപ്പിക്. അതെ ബീച്ച് പഠിക്കണം നമ്മൾ. ഈ ഡോപ്ലർ എഫക്ട് ഇവിടെ ഡിലീറ്റ് ആക്കിയപ്പോ ഇതിന്റെ കണക്ടഡ് ആയിട്ട് വേവ് ഒപ്റ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരു ഡോപ്ലർ ഡോപ്ലർ എഫക്ടിന് ലൈറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലസ് ടു ടോപ്പിക്സിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് രണ്ട് ചാപ്റ്റേഴ്സ്, അതില് അവസാനത്തെ ഭാഗം അതായത് കപ്പാസിറ്റൻസിന്റെ അവസാനത്തെ ഭാഗത്ത് ഒരു വാൻഡിഗ്രാഫ്, വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പം അതും ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും കണ്ടിട്ടില്ല, ഡിലീറ്റഡ് ആണ്. അത് പഠിക്കേണ്ട കാര്യമല്ല. പിന്നെ വരുന്നത് കറന്റ് ഇലക്ട്രിസിറ്റി. കറന്റ് ഇലക്ട്രിസിറ്റിയില് പൊട്ടൻഷ്യോ മീറ്റർ നമുക്ക് ഒഴിവാക്കാം. അതൊരു വലിയ കിട്ടല. അതെ 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 വലിയൊരു ടോപ്പിക്. അതെ അതെ. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ സർക്യൂട്ട് പ്രോബ്ലംസ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യോ മീറ്ററിൽ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അതെ അതെ അതെ. പിന്നെ അതിനുശേഷം മൂവിംഗ് ചാർജസും പിന്നെ അതുപോലെ തന്നെ മാഗ്നിസം ആൻഡ് മാറ്ററും. അതില് എർത്ത് മാഗ്നിസം ഒരു വലിയൊരു ഭാഗം തന്നെയാണ്. അത് ആ ഡിപ് സർക്കിളിന്റെ പ്രോബ്ലംസ് ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി നമുക്ക് എന്താക്കാം, ഒഴിവാക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും എ സിയും.
അതില് എൽ സി ഓസിലേഷൻ ടാങ്ക് സർക്യൂട്ട് ഇ എം ഐയില് വരുന്ന, അതേപോലെ തന്നെ എ സി സർക്യൂട്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതില് എൽ സി ആർ സർക്യൂട്ടിന് ശേഷം വരുന്ന എൽ സി ഓസിലേഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാം. പിന്നെ വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സിൽ നമ്മളെ സ്കാറ്ററിങ്, അതേപോലെ തന്നെ റെയിൻബോ ഫോർമേഷൻ, ഡിസ്പേർഷൻ ഒഴിവാക്കാം. ഓക്കെ, പിന്നെ വേവ് ഒപ്റ്റിക്സിൽ റിസോൾവിംഗ് പവർ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ അതും നമുക്ക് എന്താക്കാം. ഓക്കെ, പിന്നെ വരുന്ന മോഡേൺ ഫിസിക്സ്. മോഡേൺ ഫിസിക്സിൽ മെയിൻ ആയിട്ട് വരുന്ന ആറ്റംസ് ന്യൂക്ലിയർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കുട്ടികൾ പഠിക്കണം. പിന്നെ ഡ്യുവൽ നേച്ചറിൽ അവസാനം വരുന്ന ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ്, അതിനെ പറ്റി ക്വസ്റ്റ്യൻസ് കാര്യമായിട്ടൊന്നും ചോദിക്കാറില്ല. ഡിലീറ്റഡ് ടോപ്പിക്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് അത് ഒഴിവാക്കാം. പിന്നെ സെമി കണ്ടക്ടർ, ഇപ്പം നീറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് തന്നെയായിട്ടുള്ള ഒരു ഭാഗമാണ് സെമി കണ്ടക്ടർ. മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ. അതെ 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 അതെ. ഈ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം പറയുമ്പോഴാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം അത് തന്നെയായിരിക്കും. ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, ഏത് അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു അനാലിസിസ് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അപ്പൊ സാറേ, ഈ സെമി കണ്ടക്ടർ ഒരു കാര്യം പറയാൻ പറ്റുമോ? ട്രാൻസിസ്റ്റർ പല കുട്ടികൾക്കും ഡൗട്ട് ഉള്ള ഒരു ഭാഗം. ട്രാൻസിസ്റ്റർ ഉണ്ടോ? വലിയ ടോപ്പിക് ആണ്. അതിന്റെ ബയാസിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് ഇല്ല, ട്രാൻസിസ്റ്ററിനെ പറ്റി ഒരു കാര്യം. അപ്പൊ അവര് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് ഡയോഡ്, പിന്നെ ഗേറ്റ്സ്, ലോജിക് ഗേറ്റ്സ്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ഡയോഡ്, സ്പെഷ്യൽ പെർപ്പസ് ഡയോഡുകളും അതേപോലെ തന്നെ ഗേറ്റ്സ്. പുതിയ ഇറങ്ങിയ ടെക്സ്റ്റിൽ അതില്ല, അതില്ല. പക്ഷെ സിലബസിൽ ഉണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ വിട്ടുപോവാതിരിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പെരിമെന്റൽ സ്കിൽസ് പറഞ്ഞിട്ട് പുതിയൊരു ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്സ് ശരിക്കും നോക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ പറയുക, നമ്മള് എൻ സി ആർ ടിയുടെ സിലബസ് മാത്രം നോക്കരുത്. നീറ്റിന്റെ സിലബസും എൻ സി ആർ ടിയുടെ പ്രത്യേക ഡിഫറൻസിലുള്ള ചില ടോപ്പിക്സ് ഉണ്ട്. ഇപ്പൊ റൊട്ടേഷനിലെ വാലാക്സിസ് എൻ സി ആർ ടിയിൽ ഇല്ല, പക്ഷെ നീറ്റിന്റെ സിലബസിൽ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ടി. അതെ അതെ, ലോജിക്കൽ ഗേറ്റ്സ് ഇങ്ങനത്തെ സാധനം. അപ്പൊ അത് എന്തായാലും നീറ്റിന്റെ സിലബസ് എന്താണെന്നുള്ള ശരിക്കും നോക്കിയാൽ പറ്റും. പിന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്നൊക്കെ പറയുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു നോക്കുകയാണെങ്കിൽ, സാധാരണ ഇപ്പൊ ലാസ്റ്റത്തെ ഒരു മൂന്നാല് വർഷം നോക്കുകയാണെങ്കിൽ പ്ലസ് ടുന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട് ശരിക്കും. ഒരു ഇയറിൽ എനിക്ക് തോന്നുന്നു 50 ക്വസ്റ്റ്യൻ 28 ക്വസ്റ്റ്യനുകളൊക്കെ പ്ലസ് ടു മാത്രം വന്നിട്ടുണ്ട്. അപ്പൊ പ്ലസ് ടുവിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുക്കുന്ന ചാപ്റ്റേഴ്സും പ്ലസ് ടു തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കറന്റ് ഇലക്ട്രിസിറ്റി, കറന്റ് ഇലക്ട്രിസിറ്റി കഴിഞ്ഞ വർഷമൊക്കെ 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. 5 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 50 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ വരിക. പിന്നെ അതുപോലെ പിന്നെ വരുന്ന ഒന്ന് സെമി കണ്ടക്ടർ, പിന്നെ റേ ഓപ്റ്റിക്സ്. റേ ഓപ്റ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സെമി കണ്ടക്ടറിന്റെ കൂടെ തന്നെ മോഡേൺ ഫിസിക്സ് തന്നെ പറയാം. ആറ്റംസ് ആയാലും ന്യൂക്ലിയർ, ഡ്യുവൽ നേച്ചർ, മോഡേൺ ഫിസിക്സ് അഞ്ചു ദിവസങ്ങൾക്ക് എന്തായാലും കുട്ടികൾ പെട്ടെന്ന് പഠിച്ചു. ഡ്യുവൽ നേച്ചറിലൊക്കെ ആകെ ഒരൊറ്റ ഒരു ഇക്വേഷൻ ബേസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. കൂടുതൽ വെയിറ്റ് ഉള്ള ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അത്യാവശ്യം വെയിറ്റ് ഉള്ള ചാപ്റ്ററാണ്. പക്ഷെ പ്ലസ് വണ്ണിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എല്ലാ ചാപ്റ്ററും ഒരു ദിവസം രണ്ടു ദിവസം വെച്ചിട്ടാണ് വരാം. എല്ലാം പഠിച്ചാൽ ഓക്കെയാണ്, അങ്ങനെയാണ്. പിന്നെ കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യും മെക്കാനിക്സിൽ. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ചാപ്റ്റർ റൊട്ടേഷൻ, അതിൽ നിന്ന് എങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ടോ? ഇല്ല, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ളൂ. അതിൽ തന്നെ ഈ ലോസ് ഓഫ് മോഷൻ റൊട്ടേഷൻ തമ്മിൽ കണക്ട് ചെയ്തിട്ട് വൺ ഡയമെൻഷൻ ലോസ് ഓഫ് മോഷൻ കണക്ട് ചെയ്ത് റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെ, സർക്കുലർ മോഷനും റൊട്ടേഷനും മൂന്ന് നാല് ചാപ്റ്ററിലായിട്ട് കണക്ടഡ് ആണ്. പ്ലെയിനിൽ വരുന്നത് ലോസ് ഓഫ് മോഷൻ റൊട്ടേഷൻ ഉണ്ട്, പിന്നെ വർക്ക് എനർജി ഉണ്ട്. അതേപോലെ സാറേ, വർക്ക് എനർജി തിയറം, ഈ തിയറും പല ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻ ക്ലബ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്സ് പൊതുവെ അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പം നോക്കുന്ന സമയത്ത് പ്ലസ് ടു ടോപ്പിക് എന്നാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് കൂടുതൽ. അപ്പോ നമുക്ക് കുട്ടികളോട് അവസാനമായിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്, ഒന്ന് എൻ സി ആർ ടി ഫോളോ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതിലുള്ള സോൾവ്ഡ് എക്സാമ്പിൾസ്, എക്സസൈസ്, എക്സാമ്പിൾ ഇത് കൃത്യ, അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അന്നത്തെ തന്നെ അവർക്ക് ഒരു 20-25 ക്വസ്റ്റ്യൻസ് വരെ അതിനെ കണക്ട് ചോദിക്കണം എന്നുള്ളതാണ്. അഡീഷണൽ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് അവർ ഏതെങ്കിലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കും. അപ്പൊ നമ്മള്
റൈസിന്റെ നമ്മുടെ ഈ ഒരു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ ഇനി വരുന്ന എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പലതരം കോഴ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. ഇത് റൈസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ടോപ്പ് റാങ്കേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ വർഷങ്ങളിലും റൈസിൽ നിന്ന് നമുക്ക് ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ലെഗസി തന്നെ ആക്ച്വലി അതാണ്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് വളരെ കൃത്യമായിട്ടുള്ള ഈ തരത്തിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് വരിക എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ തരുന്നതിനുള്ള മെറ്റീരിയൽസ്, ഈ മെറ്റീരിയൽസ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ അവർക്ക് കൃത്യമായിട്ട്. അപ്പൊ നമ്മളെ ഈ ടീച്ചേഴ്സിന്റെ ആ ഒരു മെന്ററിങ്ങും മെറ്റീരിയലിന്റെ സപ്പോർട്ടും അതോടൊപ്പം റൈസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ ടോട്ടലി നമ്മുടെ ഒരു എക്സ്പീരിയൻസും അവർക്ക് പരമാവധി ഉപയോഗപ്പെടുത്താം. ഈ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു റാങ്ക് നീറ്റ് നേടാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും നല്ല ഒരു വിജയത്തിലേക്ക് എല്ലാവരും നിങ്ങൾ വെൽക്കം ചെയ്യാണ്. റൈസിന്റെ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നല്ല ഒരു റാങ്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.